ഓം ശാന്തി. ഞാൻ കുറേ അച്ഛനമ്മമാരുടെ സംസാരങ്ങൾ കേട്ടിട്ടും അവരുടെ എല്ലാം മനസ്സിൻ്റെ ഭാവനകളെ അറിഞ്ഞും കൊണ്ട് നിങ്ങളൊരു റിക്വസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങളത് മാനിക്കണേ, മാനിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് പറയുന്നത്. മാനിക്കുമല്ലോ അല്ലേ? കാരണം കാലം ഒത്തിരി നല്ലതല്ല ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പൊതുവേ മാതാപിതാക്കളുടെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, മക്കളെ നോക്കണം, അവരെ സംരക്ഷിക്കണം, അവരുടെ കാര്യങ്ങൾ വേണം, അതിലൊരുപാട് ശ്രദ്ധയാണ്. പൊതുവേ ഞാൻ അമ്മമാരെ എപ്പോഴും കണ്ടിട്ടുണ്ട്, എല്ലാവരുടെ കാര്യങ്ങളും വീട്ടിൽ ചെയ്തു കൊടുക്കും. കുട്ടിക്ക് സുഖമില്ലെങ്കിൽ അവന് മരുന്നുണ്ടാക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ അവൾക്ക് മരുന്നുണ്ടാക്കി കൊടുക്കാൻ, ഭർത്താവിന് വേണ്ട കാര്യം ചെയ്യാൻ, വീട് നന്നായി സൂക്ഷിച്ചു വെക്കാൻ, എല്ലാ കാര്യത്തിനും സമയമുണ്ടാവും. പക്ഷേ അവനവന് വേണമെങ്കിൽ കുറച്ച് മരുന്നുണ്ടാക്കി കഴിക്കാൻ, അവനവന് വയ്യെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ, അതുമാത്രം എപ്പോഴും മാറ്റി വയ്ക്കപ്പെടും. അച്ഛന്മാരും അങ്ങനെ തന്നെയാണ്. വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വയ്യാന്ന് കേൾക്കുമ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ, ട്രീറ്റ് ചെയ്യാനൊക്കെ തിരക്ക് കാണിക്കും. പക്ഷേ അവനവന് വയ്യാണ്ടായാൽ അത് പിന്നെ നോക്കാം, ഇപ്പോൾ ജോലിക്ക് പോകാണ്ട് പറ്റില്ല. അമ്മമാർ പറയും, ആ റെസ്റ്റൊക്കെ പിന്നെയാക്കാം, ഇപ്പോൾ കാര്യം നടക്കട്ടെ. ഇങ്ങനെ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ശീലം മാതാപിതാക്കൾ നമ്മൾ ഒരുപാട് കാണാറുണ്ട്. ആ മാതാപിതാക്കൾ എന്ന് മാത്രമല്ല, ആരൊക്കെയാണോ ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തെടുത്ത് നടക്കുന്നവർ, അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിൽക്കുന്നവർ, ഇങ്ങനെയുള്ള കുറേ ആളുകൾ അവനവൻ്റെ കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന കുറേ കാര്യങ്ങൾ ഞാൻ കാണാറും കേൾക്കാറുമുണ്ട്. പലപ്പോഴും എൻ്റെ അടുത്ത് മെസ്സേജസിൽ, എനിക്ക് വേണ്ടിയല്ല സിസ്റ്റർ, ഇവർക്ക് വേണ്ടിയാണ്, എൻ്റെ മോൾക്ക് വേണ്ടിയാണ്, എൻ്റെ മോന് വേണ്ടിയാണ്, ഈ രീതിയിൽ എനിക്ക് മെസ്സേജസ് അയക്കാറുണ്ട്. പക്ഷേ എല്ലാ നല്ലതാണ്. ഞാൻ എപ്പോഴും മറ്റുള്ളവരോടുള്ള ആ ത്യാഗഭാവത്തിന് ഞാൻ തീർച്ചയായിട്ടും സ്വീകരിക്കും. പക്ഷേ ഈ കാലഘട്ടത്തിൽ എല്ലാ തിരക്കിൻ്റെ ഇടയിലും നമ്മൾ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി മറന്നു പോകരുത്. ഇന്ന് വളരെ മോശമായ അവസ്ഥയിലൂടെ ലോകത്തിൻ്റെ ആരോഗ്യം അതിഗുരുതരമായ അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം ആരോഗ്യത്തിൽ, സ്വന്തം ശരീരത്തിൻ്റെ പ്രതിരോധശേഷിയിൽ, സ്വന്തം ശരീരത്തിന് കൊടുക്കേണ്ടതായിരിക്കുന്ന റെസ്റ്റിൽ, വ്യായാമത്തിൽ, ഇത്തരം കാര്യങ്ങളിൽ ആരാണോ വീഴ്ച വരുത്തുന്നത്, അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ജീവൻ തന്നെ അപകടത്തിലായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫുഡിൻ്റെ ഒപ്പം സാധാരണ ആഹാരം മാത്രമല്ലാതെ തൻ്റെ ശരീരത്തിൽ വേണ്ടതായിരിക്കുന്ന പോഷകങ്ങൾ കൃത്യമായ രീതിയിലുള്ള ആഹാരങ്ങൾ കഴിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള ഘടകമാണ്. അത് മക്കളെ കഴിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ ഭർത്താവിനെ കഴിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തെ കഴിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് അത് കിട്ടിക്കൊള്ളുന്നില്ല ഫലം. ഒരിക്കലും വേറൊരാൾ കഴിച്ച ആഹാരത്തിൻ്റെ ഫലം നമ്മുടെ ശരീരത്തിലേക്ക് വരില്ലല്ലോ. അതുകൊണ്ട് അവനവൻ്റെ ശരീരത്തെ നോക്കിയില്ല എങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ആ കുടുംബത്തിന് താങ്ങായിട്ട് തണലായിട്ട് ആരാ ഉണ്ടാവുക? അതുകൊണ്ട് ഈ ഒരു സമയം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചിലവഴിക്കുന്നതിൻ്റെ അത്രയ്ക്ക് തന്നെ പ്രാധാന്യം അവനവന് വേണ്ടിയും കൊടുത്തേ പറ്റൂ. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നല്ല ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്ന അതേപോലെ അവനവൻ കഴിക്കാനും ശ്രദ്ധിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ വേണ്ടി അമ്മമാർ ശ്രമിക്കുമ്പോൾ ഒപ്പത്തിനൊപ്പം നല്ല ആഹാരം കഴിക്കാനും ആവശ്യത്തിന് ഉറങ്ങാനും ഒപ്പം കുറച്ച് സമയം വ്യായാമത്തിന് വേണ്ടി കണ്ടെത്തിക്കൊണ്ട് ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് എനർജി റിലീസിങ് ആണ് വ്യായാമം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിലെ സർക്കുലേഷൻ ക്ലിയർ ആണെങ്കിൽ, എവിടെയും കെട്ടിക്കിടക്കുന്നതായിരിക്കുന്ന അഴുക്കുകളൊന്നും ശരീരത്തിൽ ഇല്ലാതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കൂടുതലായിരിക്കും. നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി നല്ല ഹൈ ലെവലായിരിക്കും. അതുകൊണ്ട് ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടി കുറച്ച് സമയം മെഡിറ്റേറ്റ് ചെയ്യാൻ, കുറച്ച് സമയം നമുക്ക് വേണ്ടി പഠിക്കാനും പോസിറ്റീവ് തോട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ, കുറച്ച് സമയം നന്നായിട്ട് ഉറങ്ങാൻ, കുറച്ച് സമയം നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നതിനൊപ്പം സന്തോഷിക്കാൻ, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ദിനചര്യയുടെ നിർബന്ധമായിട്ടും മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനൊപ്പം നിങ്ങളും കുറച്ച് സമയം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, എൻ്റെ അമ്മ പലപ്പോഴും പറഞ്ഞു തന്നിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു, ചുമരില്ലെങ്കിൽ ചിത്രം എഴുതാൻ പറ്റില്ല എന്ന്. ഒരു ചുമരില്ലെങ്കിൽ പിന്നെ അതും എങ്ങനെ ചിത്രം വരയ്ക്കാൻ പറ്റുക? നിങ്ങളില്ലെങ്കിൽ പിന്നെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ആരാ ഏറ്റെടുക്കുക? അതുകൊണ്ട് അവനവനെ സംരക്ഷിക്കാൻ വേണ്ടി നോക്കണം. തിരക്ക് പിടിച്ചുകൊണ്ട് നമ്മൾ പുറമെന്ന് വന്നു അങ്ങനെ കയറി ആഹാരം കഴിച്ചു അല്ലെങ്കിൽ ഉണ്ടാക്കി ചെയ്യരുത്. ശരീരത്തിലെ ഡ്രസ്സിന് മുഖ്യമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിപ്പോൾ. പബ്ലിക് പ്ലേസ് നിങ്ങൾ പോയിട്ടുണ്ട് എങ്കിൽ, മാർക്കറ്റിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ, സാധനം വാങ്ങിക്കാൻ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ, ഷോപ്പിംഗ് മാളിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ, പുറത്തിറങ്ങി കയറി വരുമ്പോൾ കൈ കഴുകേണ്ട കാര്യത്തെക്കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട്, മാസ്ക് ഉപയോഗിക്കേണ്ട കാര്യത്തെക്കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഡ്രസ്സ് കൂടി മാറ്റേണ്ട കാര്യം കൂടി അത്യാവശ്യമാണ്. കീടാണുക്കൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അത്
അതുകൊണ്ട് പുറമെ നിന്നുള്ള ആഹാരങ്ങൾ ഹോട്ടലിൽ പാഴ്സൽ സർവീസ് അവൈലബിൾ ആണ് ഇപ്പോൾ. പക്ഷേ എൻ്റെ നിങ്ങൾക്കുള്ള റിക്വസ്റ്റ് ആണ് എനിക്ക് നിങ്ങളുടെ അടുത്ത്, ഈ കാലഘട്ടത്തിൽ ഹോട്ടൽ ഫുഡ് ഒഴിവാക്കുക. നമ്മുടെ വീട്ടിൽ ശുദ്ധമായിട്ട് നമ്മളുണ്ടാക്കിയ ഭഗവാന് നിവേദിച്ച പ്രസാദം കലർത്തിയ അന്നമാണെങ്കിൽ നിങ്ങൾക്കൊരു 50% പ്രതിരോധ ശേഷി മനസ്സിനും ശരീരത്തിനും ഒരുപോലെ തരാൻ വേണ്ടി സഹായിക്കും. ഈ അവസരത്തിൽ ഞാനൊരു കുട്ടിയുടെ കഥ ഓർത്ത് പോവുകയാണ്. ഒരു ഗ്രാമത്തിൽ ഒരു ചെരുപ്പ് കുത്തിയായിട്ടുള്ള ഒരു മകനുണ്ടായിരുന്നു. ആ ഗ്രാമത്തിലെ എല്ലാവരുടെയും ചെരുപ്പ് കേടുവന്നാൽ നന്നാക്കി കൊടുക്കുന്നതും ചെരുപ്പ് ഷൂ പോളിഷ് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും അവനാ ചെയ്യുന്നുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരുടെയും കണ്ണിലുണ്ണി പോലെ നല്ല പെരുമാറ്റം എല്ലാവരോടും, എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള ഒരു കുട്ടി. അവനാ ചെരുപ്പ് നന്നാക്കിയും ക്ലീൻ ചെയ്തുമായിട്ടും ആളുകളിൽ നിന്ന് കിട്ടുന്ന പൈസ വീട്ടിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു. അവനും അവൻ്റെ അമ്മയും സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം അവൻ ഇട്ടിരുന്ന ചെരുപ്പിൻ്റെ ഒരു ഭാഗം പൊട്ടി. അപ്പോൾ പിറ്റേ ദിവസം ആ ചെറുതായിട്ട് പൊട്ടിയ ചെരുപ്പിട്ടവൻ വന്ന സമയത്ത് അവിടെ ചെരുപ്പ് നന്നാക്കാനും ഷൂ പോളിഷ് ചെയ്യാനും ചെന്നവരൊക്കെ അവനോട് ചോദിച്ചു, നിൻ്റെ ചെരുപ്പ് പൊട്ടിയിട്ടുണ്ടല്ലോ മോനെ, അതെന്താ നന്നാക്കാത്തേ? അത് കുഴപ്പമൊന്നുമില്ല, ഇട്ട് നടക്കാൻ പ്രയാസമൊന്നുമില്ല, അത് ഞാൻ ശരിയാക്കിക്കോളാം, എൻ്റെ കാര്യമല്ലേ, അത് പിന്നെ ചെയ്യാം, എനിക്ക് ഒന്നോടെ കാര്യം ചെയ്ത് കഴിയുമ്പോൾ സമയം കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ 3-4 ദിവസം അവൻ പൊട്ടിയ ചെരുപ്പിട്ട് നടന്നു. പിന്നെ ആ ചെരുപ്പിൻ്റെ പൊട്ടിയ ഭാഗം കൊണ്ട് അവൻ്റെ കാലിൻ്റെ മുകളിൽ ഒരു ചെറിയ പൊട്ട് കുടുങ്ങി. ആ കാലുമ്പോൾ പൊട്ടി കണ്ടപ്പോഴും ആളുകൾ പറഞ്ഞു, നോക്ക് നിൻ്റെ ചെരുപ്പ് കൊണ്ട് കാല് പൊട്ടിയിരിക്കുന്നു, നീ ചെരുപ്പൊന്ന് നന്നാക്കുക, ആ കാലൊന്ന് ഡോക്ടറെ കാണിക്ക്, അതൊരു ചെറിയ മുറിവല്ല, അതൊന്നും നോക്കാനുള്ള കാര്യമല്ല. അങ്ങനെ അവൻ ആ മുറിവിനും ശ്രദ്ധിച്ചില്ല, അവൻ്റെ ചെരുപ്പിനും ശ്രദ്ധിച്ചില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ്റെ കാലിൽ ആ പഴുപ്പ് അങ്ങ് വല്ലാതെയായി, നടക്കാൻ പറ്റാതെ വേദനയായി. അപ്പോൾ ചെരുപ്പ് നന്നാക്കാൻ വന്നൊരാൾ അവൻ്റെ കാലിൻ്റെ വേദന കണ്ടപ്പോൾ അവനെ എടുത്ത് ഒരു വണ്ടിയിൽ വെച്ച് അയാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കുമ്പോൾ പഴുപ്പ് വല്ലാതെ കാലിൻ്റെ പാദത്തിൽ മുഴുവൻ ആ പഴുപ്പ് വന്നിരിക്കുകയാണ്. ഡോക്ടർമാർ ക്ലീൻ ചെയ്യാൻ നോക്കി, അത് ക്ലീൻ ആയില്ല, പകരം അവൻ്റെ കാല് മുറിച്ചു മാറ്റേണ്ടതായിട്ട് വന്നു. അതോടെ അവന് ഭയങ്കര സങ്കടമായി, ഞാൻ ഈ പണിയേ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ജോലി ഉപേക്ഷിച്ച് അവൻ വേറെ എന്തെങ്കിലും ഞാൻ ചെയ്ത് ജീവിക്കുമെന്ന് പറഞ്ഞ് പോവുകയാണ്. നമ്മുടെ കാര്യത്തിന് നമ്മൾ സമയം കൊടുത്തില്ലെങ്കിൽ നമുക്കൊരിക്കലും നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്താൻ പറ്റില്ല. ഈ സമയത്ത് ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. പലപ്പോഴും പലരും മറ്റെല്ലാ കാര്യങ്ങളും കഴിയുമ്പോൾ സമയം കിട്ടിയില്ല, ഞാൻ ക്ഷീണിച്ചു പോയി, ഞാൻ അങ്ങനെയായിപ്പോയി എന്ന് കാരണം കണ്ടെത്തി. ഒരിക്കലും ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നോക്കാനും അതിനെ സംരക്ഷിക്കാനും അതിന് വേണ്ട സപ്പോർട്ട് കൊടുക്കാനും ഒരു കാരണവശാലും ഒരു ഒഴിവ് കഴിവ് പറയരുത്. എത്ര ക്ഷീണിച്ചോട്ടെ, കുളിച്ച് ശുദ്ധമാക്കിയിട്ട് ആ പുറമെന്നുള്ള വസ്ത്രങ്ങളെ മാറ്റിയിട്ട് വീട്ടിൽ വന്ന് ആഹാരം കഴിക്കൂ. അങ്ങനെ നിങ്ങളുടെ ആഹാരവും വ്യവഹാരവും എല്ലാം ശ്രദ്ധിച്ചു ജീവിക്കണം. ലോക്ക്ഡൗണിൽ നിന്ന് മാറാൻ ഗവൺമെൻറ് നിർബന്ധിതമായിട്ടായിരിക്കാം. സാമ്പത്തിക രംഗം അത്രമാത്രം താഴേക്ക് പോവുകയാണ്. എത്ര കാലമാണ് ഇരിക്കുക? നമ്മൾ ഈ ഉടനെ തന്നെ കേട്ടുടങ്ങി, ജോലിയില്ലാത്തത് കൊണ്ട് ആൾക്കാർ അവിടെ ആത്മഹത്യ ചെയ്യുന്നു, പണിയില്ലാത്തത് കൊണ്ട് ഇവർ ആത്മഹത്യ ചെയ്തു, പലരുടെ കഥയായി നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ നമുക്കും വിഷമം തോന്നിപ്പോവും. ഗവൺമെൻറ്റിന് ഇനി പിടിച്ചു നിർത്താൻ പറ്റാത്ത അവസ്ഥ, പല ആളുകൾക്കും ജോലിക്ക് പോവാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ ഇതൊക്കെ കടന്നു പോകുമ്പോഴും ഇതെല്ലാം ഒരു ഭാഗത്താണ്, നമ്മുടെ അവസ്ഥയെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ടുള്ളൂ. കൊറോണ ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ തോൽപ്പിക്കാൻ സ്വയം നമ്മുടെ ശ്രദ്ധ മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് എൻ്റെ എളിമയായിരിക്കുന്ന ഒരു അപേക്ഷയാണ് നിങ്ങളുടെ അടുത്ത്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും, എന്നും വീഡിയോ കാണുന്ന, സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ആരോഗ്യം ഏറ്റവും സുദൃഢമായിരിക്കണം എന്നാഗ്രഹിക്കുന്നുണ്ട്. ഇത് ഞാൻ മുന്ന് തുടക്കത്തിൽ സേവ് യുവർ സെൽഫ് സേവ് ദ വേൾഡ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, കമൻട്രി മെഡിറ്റേഷൻ. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ആ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം. ചക്രത്തിനെ ചാർജ് ചെയ്യണം, ഓറ ക്ലീൻ ചെയ്യണം, എന്നിട്ട് ഓറ ലോക്ക് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങണം. ഇതുപോലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഉറങ്ങും മുന്നേ ഒന്നുകൂടെ ഓറേനെ ചാർജ് ചെയ്ത്, ചക്രങ്ങളെ ചാർജ് ചെയ്ത് ഓറ പവർഫുള്ളാക്കി അതിൻ്റെ ലാസ്റ്റിൽ നമ്മൾ ഫീൽ ചെയ്ത് നോക്കുക, ആ ഒരു സർവശക്തനായിരിക്കുന്ന വൈദ്യനാഥനായ അഥവാ സുപ്രീം സർജനായിരിക്കുന്ന ഈശ്വരൻ്റെ കിരണങ്ങൾ വന്ന് ഈ ശരീരത്തിൽ ഓരോരോ കണങ്ങൾ പോലും അത് പ്രകാശ കണങ്ങളായിട്ട് മാറി എൻ്റെ ശരീരവുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നത് ആരാണെങ്കിലും അവരുടെ ശരീരത്തിന് ഹീൽ ചെയ്യുന്ന ഒരു ഹീലിംഗ് ബോഡിയായിട്ട് ഞാൻ മാറിയെന്ന ഫീലോടുകൂടി നടക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങളെ കൊറോണയ്ക്ക് ആക്രമിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒത്തിരി ശ്രദ്ധിക്കണം എൻ്റെ എല്ലാ സഹോദരന്മാരും സഹോദരിമാരും. എല്ലാവർക്കും അങ്ങനെ ഒരു ആപത്തും വരാതിരിക്കട്ടെ എന്ന് ദിവസവും ഞാൻ മെഡിറ്റേഷനിൽ വൈബ്രേഷൻ അയക്കുന്നുണ്ട്, ഈശ്വരനോട് സങ്കല്പിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ നല്ലത് വരട്ടെ എന്ന് വിചാരിക്കുന്നു, ചെയ്യാനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഇത് ഒരിക്കലും ഡോണ്ട് കെയർ ആക്കി എടുക്കരുത് എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.